മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന രീതിയിൽ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ബറോസ് എന്ന ചിത്രം. കൂടാതെ ടെക്നിക്കലി ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത്. 3D ഒരുങ്ങുന്ന ബറോസ് ഒരു ഫാന്റസി ചിത്രമാണ്. ഒരു ഫാന്റസി ചിത്രം എന്ന രീതിയിലും 3D എന്ന രീതിയിലും വളരെ ആകാംക്ഷ ജനിപ്പിക്കുന്നുണ്ട് മോളിവുഡിൽ തന്നെ ഈ ചിത്രം. ഒപ്പം മോഹൻലാലിന്റെ സംവിധാനം, അതിനൊപ്പം തന്നെ മുഖ്യ കഥാപാത്രമായ ബറോസിനെ അവതരിപ്പിക്കുന്നതും മോഹൻലാൽ തന്നെ. വ്യത്യസ്തമായ ലുക്കിൽ എത്തുന്നു ഈ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ. വലിയ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഒരു പാൻ വേൾഡ് ചിത്രം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് ബറോസ് എന്ന ചിത്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ബറോസ് എന്ന സിനിമയെക്കുറിച്ച് ഗംഭീര വാക്കുകൾ പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് പ്രൊഡക്ഷൻ ഡിസൈനർ സന്തോഷ് രാമനാണ്. ശ്യാമപ്രസാദിന്റെ അകലെ എന്ന സിനിമയിലൂടെ ചലച്ചിത്ര രംഗത്തേക്ക് എത്തിയ ആളാണ് സന്തോഷ് രാമൻ. പിന്നീട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി 35 സിനിമകളിൽ പ്രൊഡക്ഷൻ ഡിസൈനർ ആകുകയും 300 പരസ്യ ചിത്രങ്ങളുടെ ആർട്ട് ഡയറക്ഷൻ നിർവഹിക്കുകയും ചെയ്തു. ടേക്ക് ഓഫ് എന്ന സിനിമയിലെ വർക്കിന് ദേശീയ സംസ്ഥാന അവാർഡും സന്തോഷിന് ലഭിച്ചു. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് സന്തോഷിന്റെ പുതിയ ചിത്രം. ചിത്രത്തിലേക്ക് തന്നെ വിളിച്ചത് മോഹൻലാൽ തന്നെയായിരുന്നുവെന്നും ടെക്നിക്കൽ ക്രൂവിലെ ഒരേ ഒരു മലയാളി താൻ മാത്രമായിരുന്നുവെന്നും സന്തോഷ് പറയുകയുണ്ടായി. മോഹൻലാൽ എന്ന നടനേക്കാൾ തന്നെ അത്ഭുതപ്പെടുത്തിയത് മോഹൻലാൽ എന്ന സംവിധായകൻ ആയിരുന്നുവെന്നും സന്തോഷ് രാമൻ പറയുകയാണ്. ഒരു അഭിമുഖത്തിലാണ് സന്തോഷ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നതും. എന്നെ ഈ സിനിമയിലേക്ക് വിളിച്ചത് ലാൽ സാർ ആയിരുന്നു. ഇത്രയും വലിയ ഒരു പ്രോജക്റ്റിൽ ഭാഗമായത് വലിയ സന്തോഷം തന്ന ഒന്നായിരുന്നു. ആ ക്രൂവിൽ മലയാളിയായി ഞാനും സന്തോഷവനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഹോളിവുഡിൽ നിന്നുള്ള ടെക്നീഷ്യന്മാരായിരുന്നു. വളരെ ആസ്വദിച്ച് ചെയ്ത വർക്കാണ് ബറോസിലേത്. അതിന്റെ വേൾഡ് തന്നെ വളരെ വലുതാണ്. ഷൂട്ട് കഴിഞ്ഞ ദിവസം ഇതുപോലൊരു എക്സ്പീരിയൻസ് ആകും ഈ സിനിമയെന്ന് സന്തോഷ് ശിവൻ സാർ പറഞ്ഞു. മോഹൻലാൽ എന്ന നടൻ പലപ്പോഴും നമ്മളെ അമ്പരപ്പിച്ചിട്ടുണ്ട്, പക്ഷേ മോഹൻലാൽ എന്ന സംവിധായകനാണ് ഈ സിനിമയിൽ എന്നെ കൂടുതൽ അമ്പരപ്പിച്ചത്. ഇത്രയും കാലത്തെ കരിയറിനിടയിൽ പല ലെജൻഡറി സംവിധായകരുടെ കൂടെയും അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് മുഴുവൻ അദ്ദേഹം ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഷോർട്ട് ഡിവിഷന്റെ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന്റെ സ്കിൽ അമ്പരപ്പിക്കുന്നതാണ്. സിനിമ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിലെ സംവിധായകൻ പ്രേക്ഷകർക്കും പുതിയ അനുഭവമായിരിക്കും. സന്തോഷ് രാമന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു.